അതേപോലെ ഞങ്ങൾക്ക് മിസ് ചെയ്ത ഒരാളാണ് ബിന്ദുകിഷയുടെ ഒരു അഭാവം ഞങ്ങളുടെ വൈബിൽ ഒരു ഡിഗ്രി കുറച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ബിന്ദുകിഷ ആ പരിപാടി കാണുമ്പോൾ ബിന്ദുകിഷയ്ക്കും അത് മിസ് ചെയ്യും. ഓണവിഭവം മാത്രമല്ല, അത്ര സമ്പന്നമായിരുന്നു ആ സദസ്സ്. ബിന്ദുകിഷയെ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് മിസ് ചെയ്യും. ഇതേ ചോദ്യം തന്നെയാണ്, വ്യക്തിപരമായ ഓണം എങ്ങനെ? കേരളം ഒരു ഓണത്തിൻ്റെ ഉത്രാട സന്ധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നാളെ പൊതുവെ വലിയ തിരക്കൊക്കെ ഉണ്ട്, വയനാടിൻ്റെ ഒരു ദുഃഖമുണ്ടെങ്കിൽ പോലും പൊതുവെ മലയാളിയുടെ ഓണം എങ്ങനെ? വെറുതെ ശരി, താങ്ക് യു സന്ദീപ്. ഓക്കെ ബിന്ദുകിഷ്ണ. ഡോക്ടർ അരുൺ, തീർച്ചയായും അത് മിസ് ചെയ്തത് വലിയ സങ്കടം തന്നെയാണ്. പക്ഷെ ഒഴിവാക്കാൻ വയ്യാത്ത പരിപാടികളായിരുന്നത് കൊണ്ടാണ്. തീർച്ചയായും ഈശ്വര അനുഗ്രഹത്തിൽ അടുത്തവണ പങ്കെടുക്കാമെന്ന് പ്രത്യാശിക്കുന്നു. പിന്നെ മലയാളികൾ എപ്പോഴും അങ്ങനെ, എത്ര തീവ്ര ദുഃഖത്തിലാണ് എങ്കിൽ പോലും ഓണം എന്നുള്ളത് നമ്മുടെ ഗൃഹാതുരത്വത്തോടുള്ള ഓർമ്മയാണ്. അതൊരു ഉത്സവമാണ്, ആഘോഷമാണ്. എല്ലാം മറന്ന് പഞ്ഞ കർക്കിടകത്തിൻ്റെ തിക്താനുഭവങ്ങളെല്ലാം മറന്ന് സമൃദ്ധിയുടെ ചിങ്ങത്തെ വരവേറ്റുകൊണ്ട് അപ്പോൾ തൊട്ട് നമ്മുടെ മനസ്സിൽ ഓണമാണ്. അത് കുഞ്ഞുനാളിലായാലും ഇപ്പോഴായാലും അത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്നവരെ ഒരു ഭാഗത്ത് വിലക്കയറ്റം. സാധാരണക്കാർക്ക്, വലിയ വരുമാനമൊക്കെ ഉള്ളവർക്കൊന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളാണ്. ഒരു സാധനം വാങ്ങിക്കാനൊക്കെ എത്ര മണിക്കൂറാണ് പോയി നിൽക്കേണ്ടി വരുന്നത്, അതൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ വയനാട് നമ്മുടെ മനസ്സിലേൽപ്പിച്ച മുറിവ് അല്പം പോലും ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ശ്രുതിയുടെ വേദനയും കൂടിയൊക്കെ വന്നപ്പോൾ വീണ്ടും വീണ്ടും അത് തികട്ടി വരിക. പക്ഷേ എങ്കിലും എല്ലാ ദുഃഖങ്ങളെയും മറച്ചു വെക്കുന്ന ഒരു സന്തോഷം കൂടിയാണ് ഓണം. വ്യക്തിപരമായി ഞങ്ങളുടെ ഓണമെന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകരെന്ന നില മുമ്പൊക്കെ കുറേ കൂടി വിപുലമായിട്ടൊക്കെ ഓണം ആഘോഷിക്കുമായിരുന്നു എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട്. ഇപ്പോൾ പക്ഷേ അതിനുള്ള സമയം കിട്ടത്തില്ല. വൈകുന്നേരം എല്ലാ ഉച്ചയ്ക്ക് ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സദ്യ ഉണ്ണും എന്നതിനപ്പുറത്തേക്ക് പിന്നെ പൊതുപരിപാടികളിൽ സംഘടനകളുടെ ക്ലബ്ബുകളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് പോവും. അതുകൊണ്ട് കൂടുതൽ സമയം ഓണമൊന്നുമില്ല. എങ്കിലും സന്തോഷമാണ്, എത്ര ദുഃഖത്തിനിടയിലും വലിയ സന്തോഷമാണ് ഓണം പ്രദാനം ചെയ്യുന്നത്. ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഓണം, മതത്തിൻ്റെയോ ജാതിയുടെയോ മറ്റൊരു ഭിന്നതയും ഇല്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം നമുക്കേറെ ഹൃദ്യമാണ്. ആ ഓണം നൽകുന്ന ഒരുമയുടെ സന്ദേശം, ആ സന്ദേശമാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ സ്വന്തം പിറന്ന നാട്ടിലേക്ക് കടന്നു വരാൻ പറ്റുന്നവർ, വരും വരാത്തവർ അവരവരുടെ നാടുകളിൽ ഓണം ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനിടെ വേദനയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ ഒരു ഗ്യാങ് വാർ നടക്കുകയാണോ എന്ന് സംശയം. ഒരു ഭാഗത്ത് പി വി അൽവർ എനിക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു വേണ്ട എനിക്ക് സുരക്ഷ വേണമെന്ന്. ഐ ഡി ജി പി പറയുന്നു അദ്ദേഹം മാഫിയാന്ന്. ഇതിനിടയിൽ മിണ്ടേണ്ട ആൾ മിണ്ടാതിരിക്കുന്നു. അങ്ങനെ ഒരു ഗ്യാങ് വാറിൻ്റെ ഒരു സംശയം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അമ്പിളിയെ പോലെയുള്ള വികല മനസ്സിൻ്റെ ഉടമകൾ ഭയപ്പെടുത്തുന്നു നമ്മളെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരികയും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാഹചര്യം വരികയും മുമ്പൊക്കെ ഉണ്ടായ വിഷമങ്ങൾ തുറന്നു പറഞ്ഞവരെയും അവരെ പിന്തുണച്ചവരെയും അല്ലെങ്കിൽ സത്യസന്ധമായി വരുന്ന ഈ അതിജീവിതകൾക്ക് പിന്തുണ കൊടുക്കാൻ നിൽക്കുന്ന പൊതുസമൂഹത്തെ പോലെ ആക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഓണക്കാലത്തും ഈ ഇത്തരം ആളുകൾ നമ്മളെ വേദനിപ്പിക്കുന്നു. അതൊക്കെ ഒന്ന് ഒഴിവായി എല്ലാവരും പരസ്പര സ്നേഹത്തോടെ പോട്ടെ എന്ന് എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു ബിന്ദുകിഷ, ഓണാശംസകൾ റിപ്പോർട്ടറിന്റെ.